അസ്സലാമു അലൈക്കും, വെൽക്കം ടു പാപ്പാളിസ് കിച്ചൺ. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബണ്ടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ബണ്ണുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പാലാണ് ഈ ബൗളിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജസ്റ്റ് ഒന്ന് ചൂടധികം കൂടാൻ പാടില്ല. തൊട്ടാ ചെറിയ ചൂടുണ്ടെന്നുള്ള പരുവത്തിലുള്ള ചൂടായിരിക്കണം എടുക്കുന്നത്. അതായത് തണുപ്പൊന്ന് ജസ്റ്റ് മാറി തൊട്ടാൽ ചെറിയ ചൂട് തോന്നിക്കുന്ന വിധത്തിലുള്ള പാല് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈസ്റ്റ് ഇടുമ്പോൾ അത് ആക്റ്റീവ് ആവില്ല. അതിനുശേഷം ഞാൻ അര ടീസ്പൂണുള്ള ഈസ്റ്റും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ടീസ്പൂണിലുള്ള പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇവിടെ തുറന്നിട്ട് 1 ടീസ്പൂണുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാം. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ മൈദപ്പൊടി, 1 2½ ഗ്ലാസ്സുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ 2½ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിലേക്ക് ഈസ്റ്റിട്ടിട്ടുള്ള ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ചെറിയൊരു ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കുഴക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരുവിധം ലൂസാണോ അവരൊന്ന് കുഴച്ചെടുക്കുക. ഇത്തിരി ലൂസായിട്ടിരിക്കണം, ചപ്പാത്തിക്ക് കുഴക്കണേക്കാളും. കണ്ടോ, എനിക്കിപ്പോൾ നന്നായിട്ടിവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേ കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഞാൻ ഈ കുഴച്ചിരിക്കുന്ന മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലും കൂടിയും തടവിയതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ച് കവർ ചെയ്യുന്നതാണ്. ഒന്ന് എയർ കടക്കാത്ത വിധത്തിൽ ജസ്റ്റ് എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ, ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് കാലാവസ്ഥ അനുസരിച്ചിട്ടിരിക്കും, കുറച്ച് ഇരട്ടി വെച്ച് ഒന്നും കൂടിയും കൂടുതൽ പൊങ്ങും. ഇപ്പോൾ ഇതേ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം. ഇതുപോലുള്ള ഓരോ ബോൾസാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അല്ല 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് പോങ്ങും. ഇപ്പം ഞാനൊരു റാപ്പിംഗ് പേപ്പർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നോക്കുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവണ്ട, ഓവർ ചൂടാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതേ നമ്മൾ മാറ്റി വെച്ചോക്കണം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓയിൽ ഓവർ ചൂടാവരുത്. എന്നിട്ട് തീ വളരെ ലോ, ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിടുക, പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ട് നമുക്ക് ആ തീ കിടന്നൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം തീ അധികം കൂടാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നല്ല വേവില്ല.
ഇങ്ങനെ ചെയ്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മണ്ണ് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലപ്പോൾ നമ്മുടെ ഇതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ അതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി അപ്പുറം മറിച്ചിട്ട് വേഗം നമുക്ക് ബ്രൗൺ നിറാകുമ്പോൾ കോരിയെടുക്കാം. അപ്പം ഞാനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതാ നമ്മുടെ മിൽക്ക് ബൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫ്രൈഡ് ചിക്കൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.